ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു ഈസി പൈനാപ്പിൾ കട്ടിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും പൈനാപ്പിൾ ഇഷ്ടമാണ് കഴിക്കാനൊക്കെ ആയിട്ട്. പക്ഷേ എന്താ വെച്ചാൽ പൈനാപ്പിൾ മുറിച്ച് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു പണിയാണ്. അപ്പോൾ പണ്ടൊക്കെ ഞാനെന്ന് വെച്ചാൽ പൈനാപ്പിൾ വാങ്ങിക്കാറില്ല, കാരണം എന്ന് വെച്ചാൽ ഇത് തൊലി കളഞ്ഞെടുക്കുക എന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കാം എന്നാണ് നോക്കുന്നത്. ഇത് ഞാനൊക്കെ ആദ്യം ചെയ്തിരുന്നതെന്ന് പറയണത് ഇത് നേരെ ഫുള്ളായിട്ട് കട്ടി മീൻസ് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കുകയാണ് പതിവ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പൈനാപ്പിൾ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട്. അതായത് ഒരു ഫുൾ നമുക്ക് ഇതൊരു ചെറിയ പൈനാപ്പിളാണ്, പക്ഷേ വലിയ പൈനാപ്പിളൊക്കെ ആണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുക ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി, ഓരോ പീസസായിട്ട് റൗണ്ടിൽ ഇതേപോലെ മുറിച്ച് പീസസാക്കി എടുത്തിട്ട് അത് ഓരോന്നായിട്ടെടുത്ത് അതിൽ നിന്ന് ഇതിൻ്റെ തൊലി ചെത്തി ചെത്തി ഇതേപോലെ തൊലി കളഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പൈനാപ്പിളിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. നമ്മൾ മറ്റോണം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈയും വേദനിക്കും, ഒരുപാട് ടൈം കൊടുക്കും. ഇതാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. കാരണം മറ്റൊന്ന് മറ്റേ പോലെ ചെയ്യുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് നമുക്കിത് പറ്റും. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് തൊലി കളഞ്ഞ് വെക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ബ്ലാക്ക് കാണുന്നുണ്ടല്ലോ, അതിൻ്റെ ഐ ആണ്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിലവരത് നമുക്കത് കളയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അതൊന്ന് ആ ഭാഗത്തൊന്ന് ഇതാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വേഗം പോവും. ഇപ്പോൾ ജ്യൂസൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കളയണം എന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കത് അരിച്ചെടുക്കുമല്ലോ, അരിച്ചെടുക്കുന്ന സമയത്ത് അതെല്ലാം ക്ലീനായിട്ട് വരും. അതുകൊണ്ട് പിന്നെ അത് എക്സ്ട്രാ അത് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോന്നായിട്ട് സിമ്പിളായിട്ട് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. നമുക്കത് ഓരോന്നായിട്ട് തൊലി കളഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ കൈതച്ചക്ക തൊലി കളഞ്ഞ് ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് പൈനാപ്പിൾ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും, ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. നിങ്ങൾ എങ്ങനെയാണോ ചെയ്യാറ്, അതോ പഴയ പോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, മീൻസ് നേരെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ തൊലി കളയുന്ന പോലെയാണോ ചെയ്യാറെന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഞാനും മുമ്പ് അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ കൈതച്ചക്ക വാങ്ങിച്ച് കഴിക്കാനും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ കൈതച്ചക്ക ഇഷ്ടമാണ്, പക്ഷേ ഇത് തൊലി കളഞ്ഞെടുത്ത് കഴിക്കുക എന്നുള്ളത് ഒരു ടാസ്ക് ആയതുകൊണ്ട് തന്നെ ചെയ്യാറുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇങ്ങനെ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. കൂടാതെ തന്നെ കൈതച്ചക്ക കഴിക്കുന്നതും വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.